അമേരിക്കൻ രാഷ്ട്രീയ മുഖ്യധാരയിൽ പങ്കാളികളാകുന്നത് വഴി മാത്രമേ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ നിയമനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂവെന്ന് സ്വാതി ഭണ്ടേക്കർ അഭിപ്രായപ്പെട്ടു. അയോവയുടെ ഒന്നാം ഡിസ്ട്രിക്റ്റിൽ നിന്നും US കോൺഗ്രസിലേക്ക് മത്സരിക്കുന്ന സ്വാതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ധനശേഖരണാർത്ഥം വാഷിംഗ്ടൺ പ്രദേശത്ത് സാമൂഹ്യ പ്രവർത്തകനായ വിൻസൻ പാലത്തിങ്കലുമായി സംസാരിക്കുകയായിരുന്നു. വിൻസൻ പാലത്തിങ്കലും വിർജീനിയയിലെ മറ്റ് ഇന്ത്യൻ ഗ്രൂപ്പുകളും ചേർന്ന് $20,000 സ്വാതിയുടെ ഡെമോക്രാറ്റിക് പ്രൈമറിക്ക് വേണ്ടി സമാഹരിച്ചു. സ്വാതിയുടെ ആദ്യത്തെ ടി വി പരസ്യം April 2 അയോവ ഒന്നാം ഡിസ്ട്രിക്റ്റിൽ സംപ്രേഷണം ചെയ്തു തുടങ്ങി. അയോവ സെനറ്ററും പല കമ്മിറ്റികളുമായി 7 തെരഞ്ഞെടുപ്പുകൾ നേരിട്ടിട്ടുള്ള സ്വാതി ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടിട്ടില്ല. June 1 നടക്കുന്ന പ്രൈമറിയിൽ തനിക്കെതിരെ മത്സരിക്കുന്ന മറ്റ് ഡെമോക്രാറ്റുകളെക്കാൾ ധനശേഖരണത്തിൽ വളരെ മുന്നിലാണ് സ്വാതി. പ്രൈമറിയിൽ ജനിച്ചാൽ ഡെമോക്രാറ്റുകൾക്ക് പ്രാമുഖ്യമുള്ള ഡിസ്ട്രിക്റ്റിൽ നിന്നും സ്വാതിയുടെ കോൺഗ്രസ് പ്രവേശനം വളരെ എളുപ്പമാകുമെന്നാണ് സൂചന. ഇന്ത്യക്കാരുടെ ഉച്ചാരണവും സംസ്കാരവും പ്രശ്നങ്ങളും US കോൺഗ്രസിൽ കൊണ്ടുവരാൻ സ്വാതിയേക്കാൾ യോജിച്ച ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നില്ല എന്നതാണ് സ്വാതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് വിൻസൻ പാലത്തിങ്കൽ അഭിപ്രായപ്പെട്ടു. 22 മഹാരാഷ്ട്രയിൽ നിന്നും അയോവയിലേക്ക് കുടിയേറിയ സ്വാതി US കോൺഗ്രസിലുണ്ടെങ്കിൽ ആദ്യ തലമുറ ഇന്ത്യക്കാർക്ക് അതൊരു വലിയ സഹായകമാകും. ഇമിഗ്രേഷൻ നിയമങ്ങൾ കോൺഗ്രസ് ചർച്ചയ്ക്ക് എടുക്കാനിരിക്കുന്നു എന്നത് ഇതിന്റെ ആവശ്യകത ഏറ്റവും അധികമാക്കുന്നു എന്ന് വിൻസൻ പാലത്തിങ്കൽ വിശദീകരിച്ചു. ഹ്രസ്വ സന്ദർശനത്തിനായി ഷിക്കാഗോയിലെത്തിയ കേരള വനം ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ഫോമ ഷിക്കാഗോ റീജിയൻ ഭാരവാഹികൾ കൂടിക്കാഴ്ച നടത്തി. June 26 മുതൽ 29 തീയതികളിൽ ഫിലാഡൽഫിയയിൽ നടക്കുന്ന ഫോമ ദേശീയ കൺവെൻഷനിലേക്ക് നാഷണൽ ജനറൽ സെക്രട്ടറി ഗ്ലാഡ്സൺ വർഗീസ്, റീജിയൻ വൈസ് പ്രസിഡന്റ് ജോസി കുരിശിങ്കൽ, റീജിയൻ സെക്രട്ടറി ബിജി ഫിലിപ്പ് എഡാട്ട്, ഫോമ മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് സ്റ്റാൻലി കളരികമുറി, ഷിക്കാഗോ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് സണ്ണി വള്ളിക്കളം, റീജിയൻ അംഗം ജോർജ് മാത്യു എന്നിവർ മന്ത്രിയെ പ്രത്യേകം ക്ഷണിക്കുകയും ക്ഷണം സ്വീകരിച്ച മന്ത്രി കൺവെൻഷനിൽ പങ്കെടുക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. കേരള ജനതയ്ക്കും അമേരിക്കൻ മലയാളി സമൂഹത്തിനും വേണ്ടി ഫോമ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും മലയാളം ഓൺലൈൻ സ്കൂൾ പദ്ധതി വിജയകരമായി നടപ്പാക്കിയതിനും മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അഭിനന്ദനം അറിയിച്ചു. അമേരിക്കൻ മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദാസേട്ടൻ യെസ്റ്റർഡേ ആൻഡ് ടുഡേ ഗാനപരിപാടിക്ക് തിരശ്ശീല ഉയരുന്നു. മലയാളത്തിൻ്റെ ഗാനഗന്ധർവൻ യേശുദാസും മകൻ വിജയ് യേശുദാസും അനുഗ്രഹീത പിന്നണി ഗായിക സുജാതയുടെ മകൾ ശ്വേതാമോഹനും നടിയും ഗായികയുമായ രമ്യ നമ്പീശനും ചേർന്നൊരുക്കുന്ന ഗാനസുധയ്ക്കാണ് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങൊരുങ്ങുന്നത്. ഇവരെല്ലാം ഒരു വേദിയിൽ ഒരുമിക്കുന്നത് ഇതാദ്യമായാണ്. തലമുറകളുടെ ഗാനങ്ങളാണ് ഇവർ സാക്ഷാത്കരിക്കുക. 70s തുടങ്ങി 2000s കടന്ന് ഏറ്റവും പുതിയ ചിത്രങ്ങളിൽ നിന്നുള്ള ഗാനങ്ങൾ വരെ ആലപിക്കപ്പെടുന്നു എന്നതാണ് ഈ ഗാനവസന്തത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദാസേട്ടനൊപ്പം ഒരു കാലത്ത് വേദി പങ്കിട്ടിരുന്ന പാവാടക്കാരിക്കുട്ടി സുജാത മോഹന്റെ മകളുമൊത്ത് വേദി പങ്കിടാൻ ഗാനഗന്ധർവൻ എത്തുന്നുവെന്ന മഹാഭാഗ്യത്തിനും ആയിരങ്ങൾ അമേരിക്കയിൽ സാക്ഷികളാകും. തലമുറകൾ കേട്ടുറങ്ങിയ സംഗീതത്തിൻ്റെ അക്ഷയ തേജസ്സായി ദാസേട്ടൻ മാറുമ്പോൾ അതേ സ്വരത്തിൻ്റെ പാവനതയും പകിട്ടുമായി മകൻ വിജയ് യേശുദാസും ഒപ്പമുണ്ടാവും. ആദ്യത്തെ ഷോ ഹൂസ്റ്റണിൽ May 3 ശനിയാഴ്ചയാണ്. അരീന തിയേറ്ററിലെ പ്രൗഢഗംഭീരമായ ജനാവലിക്ക് മുന്നിൽ ദാസേട്ടൻ ഗാനവസന്തമായി പെയ്തിറങ്ങുമ്പോൾ തലമുറകളുടെ ഗാനസ്വപ്നങ്ങളാണ് പൂവണിയുക. ഇതോടെ അമേരിക്കൻ മലയാളികൾ കാലങ്ങളായി കാത്തിരുന്ന അപൂർവ സൗഭാഗ്യത്തിന് കൂടിയാവും കർട്ടൻ ഉയരുക. സെന്റ് ഗ്രിഗോറിയസ് മലങ്കര ഓർത്തഡോക്സ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിലാണ് ഹൂസ്റ്റണിലെ പരിപാടി. May 10 ശനിയാഴ്ച ന്യൂജേഴ്സിയിലെ ലൊഡായിലുള്ള ഫെലീഷ്യൻ കോളേജിലാണ് രണ്ടാമത്തെ ഷോ. ടീനെക് സെന്റ് ജോർജ് മലങ്കര ഓർത്തഡോക്സ് പള്ളിയാണ് സംഘാടകർ. പിറ്റേന്ന് ന്യൂയോർക്കിലുള്ള കോൾഡൻ സെന്റർ ഓഡിറ്റോറിയം ദാസേട്ടൻ ഷോയ്ക്ക് അരങ്ങാവും. ഹെഡ്ജ് എന്റർടൈൻമെന്റ്സ്, ശ്രീനാരായണ അസോസിയേഷൻ, കേരള സമാജം എന്നിവർ ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. മെറിലാൻഡിലുള്ള ബെൽസ്വിൽ ഹൈപോയിന്റ് സ്കൂളിൽ KGCSMWവിന്റെയും KAGWവിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൊട്ടടുത്ത ശനിയാഴ്ച ദാസേട്ടൻ ഷോ നടക്കും. May 24 സെന്റ് ഗ്രിഗോറിയസ് മലങ്കര ഓർത്തഡോക്സ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഡാലസിലാണ് അടുത്ത ഷോ. ബോബി ചെമ്മണ്ണൂർ, കേരള ഗാർഡൻസ്, വിൻസെന്റ് ജ്വല്ലേഴ്സ്, സ്കൈപാസ് ട്രാവൽ എന്നിവരാണ് പരിപാടിയുടെ നാഷണൽ സ്പോൺസർമാർ. വയലൻ ജോർജ്, ജോബി, ജോമി, കാർത്തി, സുശാന്ത്, യേശുദാസൻ, ഷാലു, വസന്ത്, നിഖിൽ എന്നിവരാണ് ലൈവ് ഓർക്കസ്ട്ര നയിക്കുന്നത്. ഹെഡ്ജ് എന്റർടൈൻസിന്റെ ബാനറിൽ സജിയാണ് ദേശീയ തലത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഷാജി തരംഗമാണ് സൗണ്ട് എഞ്ചിനീയർ. സജിനി എബ്രഹാം, അക്സ എബ്രഹാം, മാത്യു ചിറമണ്ണിൽ, സണ്ണി ജോർജ്, നിഷ എബ്രഹാം, ജോർജ് തുമ്പയിൽ എന്നിവരും വിവിധ ഭാരവാഹികളായി പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുന്നു.
ഉല്ലാസ തിരമാല അമേരിക്കയിൽ പ്രമുഖ ചലച്ചിത്ര ചാനൽ താരങ്ങളെ അണിനിരത്തിയുള്ള നൃത്ത ഗാന പരിപാടി ആരംഭിക്കുന്നു നടക്കാണ് കണ്ടില്ലേ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഹസ്ബൻഡ്സിന്റെ കൂടെ നമ്മളുടെ ഷോ കാണാൻ വരണം പിന്നെ ഷോയില് വന്നിട്ട് വെറുതെ ഇരിക്കൊന്നും വേണ്ട കയ്യും അടിക്കണം ആൻഡ് നമ്മളെ പ്രോത്സാഹിപ്പിക്കും വേണം സോ കം ഓൺ ഉല്ലാസ തിരുമാലയുടെ റിഹേഴ്സലാണ് ഇവിടെ എറണാകുളത്ത് അവിടെ മെഡിക്കലിലേക്ക് വരാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും തയ്യാറായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഷോ അവിടെ 14 സ്റ്റേജിലോളം ഞങ്ങൾ പെർഫോം ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ സിറ്റിയിൽ ഞങ്ങൾ വരുന്നുണ്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക ഇവിടെ പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് റിഹേഴ്സൽ ഞങ്ങൾ നല്ലൊരു ഷോ ആയിട്ടായിരിക്കും ഇവിടെ വരുന്നത് ഒടി ഷാ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ 2011 ലാസ്റ്റ് ടൈം വന്നു കാരണം നമ്മുടെ സെയിം ടീം നിങ്ങളിങ്ങനെ അവിടേക്ക് വരാണ് സോ നിങ്ങളെല്ലാവരും വീണ്ടും കാണാനുള്ള ഒരു സന്തോഷത്തിൽ കൂടിയാണ് നമ്മൾ എന്തായാലും ഇത്തവണ നമ്മൾ തകർത്തിരിക്കും കഴിഞ്ഞ വട്ടത്തിനേക്കാളും കൂടുതൽ ഇത്തവണ നമ്മൾ തകർക്കും ഓവർ ടു യു സനോറ ഡാൻസ് കളിക്കാൻ അടിപൊളിയാക്കാൻ നിങ്ങൾ റെഡിയായിട്ട് വന്നു നമ്മൾ ഫുൾ സെറ്റപ്പ് ആയിട്ട് നിനക്ക് എന്നെ ഒരു വിലയില്ലാത്തത് ഇന്ന് രാവിലെ ജസ്റ്റ് പോകുന്ന വഴിക്ക് പോലും ഒരു രക്തദാന ശില്പശാല ഞാൻ ഉദ്ഘാടനം ചെയ്തു അറിയോ ഇന്നെന്റെ കൈ കിട്ടിയാൽ നീ പെട്ടെന്ന് വഴി തെറ്റും പിന്നെ എനിക്കിന്ന് ഗ്യാസ് ഏജൻസിക്കാരുടെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോകും അതുകൊണ്ട് ഞാൻ പോയി വരുന്നത് വരെ ഇവിടുന്ന് ഒരു ഗ്യാസ് കുറ്റി പോലും ഒരാൾക്കും വിട്ടുകൊടുക്കരുത് റെഗുലേറ്ററും ഗ്യാസ് കുറ്റിയും സ്റ്റവും എല്ലാം ചേർന്ന് ഒരു ഫുൾ സെറ്റ് കാണുന്നത് അയ്യോ ചേട്ടാ അറിയില്ലേ അയ്യോ നാട്ടിലും മുടിഞ്ഞ ചൂടാണ് കേട്ടോ പക്ഷെ അതിനേക്കാൾ ചൂടായി ഞങ്ങളുടെ റിഹേഴ്സൽ നടക്കുകയാണ് സോ ഗെറ്റ് റെഡി ഉല്ലാസ തിരമാല
we are getting ready here and I want you all to get ready there. Wait and watch and enjoy the show. Ullasa Thirumala. Okay. അമേരിക്കൻ മലയാളികൾക്ക് ഇനി ഉല്ലാസ ദിനങ്ങൾ. മലയാള ചലച്ചിത്ര സീരിയൽ ചാനൽ രംഗങ്ങളിലെ പ്രമുഖർ അണിനിരക്കുന്ന 7 പ്രോഗ്രാമുകളാണ് അമേരിക്കൻ മലയാളികളെ ആനന്ദ സാഗരത്തിൽ ആറാടിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ബോം ടി വി കൂടി ഭാഗഭാക്കായ ഉല്ലാസ തിരമാല അലയടിച്ചു തുടങ്ങി. ദാസേട്ടൻ യെസ്റ്റർഡേ ആൻഡ് ടുഡേ ഇന്ന് തുടങ്ങുന്നു. ആദ്യ പ്രോഗ്രാം ഹൂസ്റ്റണിൽ. കാഴ്ച ഈ ആഴ്ചയുടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം US News@MCNTelevision.com. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.